ഏവർക്കും സ്വാഗതം ഡി സി പി എസ് സിയിലേക്ക് കംപ്ലീറ്റ് പി എസ് സി യൂട്യൂബ് ചാനൽ എൻ്റെ പേര് അഭിരാം ഇന്ന് നമ്മുടെ ക്രാഷ് കോഴ്സിലെ പന്ത്രണ്ടാമത്തെ പരീക്ഷയാണ് അപ്പോൾ ടെലഗ്രാം ചാനലിൽ നൽകിയ ടോപ്പിക്ക് നന്നായിട്ട് പഠിച്ചതിന് ശേഷം മാത്രം എന്ത് ചെയ്യണം ഈ ഒരു പരീക്ഷ അറ്റൻഡ് ചെയ്യണം ടോപ്പിക്ക് നിങ്ങൾ ഇതുവരെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ടെലഗ്രാമിൽ പോയിട്ട് ഡിസിആർ പി എസ് സി ഒഫീഷ്യൽ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നമ്മളെ ടെലഗ്രാം ചാനൽ കാണാൻ പറ്റും അതിനകത്ത് കയറുമ്പോൾ നമ്മുടെ ടോപ്പിക്ക് എക്സാം പന്ത്രണ്ടിൻ്റെ ടോപ്പിക്ക് എന്താണെന്ന് കൊടുത്തിട്ടുണ്ട് അതിൽ നോക്കിയിട്ട് ടോപ്പിക്ക് പഠിച്ചതിന് ശേഷം മാത്രം എന്ത് ചെയ്യണം ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യണം ടെലഗ്രാം ചാനൽ സെർച്ച് ചെയ്യാതെയും കണ്ടുപിടിക്കുക എങ്ങനെയാണ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഈ വീഡിയോക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ് ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാവുന്നതാണ് എക്സാം പന്ത്രണ്ട് പന്ത്രണ്ടാമത്തെ പരീക്ഷ പരീക്ഷ തുടങ്ങുന്നതിന് മുമ്പ് എപ്പോഴും പറയുന്ന പോലെ തന്നെ സീറോ നെഗറ്റീവ് എന്ന ലക്ഷ്യം സീറോ നെഗറ്റീവ് എന്ന ലക്ഷ്യം അടിക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ എന്ത് ചെയ്യണം ഈ ഒരു പരീക്ഷ അറ്റന്റ് ചെയ്യണം മാർക്ക് കുറച്ച് കുറഞ്ഞാലും സാരമില്ല ഇരുപത്തി അഞ്ച് ചോദ്യങ്ങളാണുള്ളത് പതിനഞ്ചിനും ഇരുപതിനും ഇടയിലുള്ള മാർക്കാണെങ്കിൽ കുഴപ്പമില്ല നല്ല മാർക്ക് പക്ഷേ നല്ല മാർക്ക് ആവണം എപ്പോഴാ സീറോ നെഗറ്റീവ് പ്ലസ് പതിനഞ്ചിനും ഇരുപതിനിടയ്ക്കുള്ള മാർക്ക് മാർക്കാണെങ്കിൽ നല്ല മാർക്ക് ഇരുപതിലെ പോവതിൽ കൂടുതലും പ്ലസ് സീറോ നെഗറ്റീവ് ആണെങ്കിൽ ഏറ്റവും നല്ല മാർക്കായിരിക്കും ഓക്കെ അപ്പോൾ ആ ഒരു കാര്യം മനസ്സിൽ ഓർത്ത് വയ്ക്കാം നിങ്ങൾ ആദ്യം തന്നെയാണ് യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നേരെ പരീക്ഷയിലോട്ട് പോകാം അപ്പോൾ ആദ്യത്തെ ചോദ്യം നമുക്ക് നോക്കാം തിരയുടെ ഉയർന്ന ഭാഗം അറിയപ്പെടുന്നത് ഓപ്ഷൻസ് തിരാശിഖിരം തിരാദൈർഘ്യം ടം രണ്ട് പി ഐ ഒ പദ്ധതി ഒ സി ഐയിൽ ലയിച്ച വർഷം ഓപ്ഷൻസ് രണ്ടായിരത്തി പതിനാല് ജനുവരി ഒൻപത് രണ്ടായിരത്തി പതിനാല് ഡിസംബർ പന്ത്രണ്ട് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒൻപത് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ പന്ത്രണ്ട് മൂന്നാമത്തെ ചോദ്യം ഫോസിലുകളുടെയും ചരിത്രാതീത കാലത്തെ വസ്തുക്കളുടെയും കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന കാർബണിന്റെ ഐസോടോപ്പ് ഏത് ഓപ്ഷൻ കാർബൺ പതിമൂന്ന് കാർബൺ പതിനാല് കാർബൺ പന്ത്രണ്ട് ഇവയൊന്നുമല്ല നാലാമത്തെ ചോദ്യം ഒഡീഷയുടെ തീരപ്രദേശം അറിയപ്പെടുന്നത് ഓപ്ഷൻ നോക്കാം ഉത്കൽ സമതലം വടക്കൻ സിർക്കാഴ്സ് മലബാർ തീരം കൊങ്കൺ തീരം അഞ്ചാമത്തെ ചോദ്യം സുവർണ നാട് എന്ന് വിശേഷിക്കപ്പെടുന്ന നാണ്യവിള ഏത് ഓപ്ഷൻ പരുത്തി ഏലം ചണം കരിമ്പ് ആറാമത്തെ ചോദ്യം നോക്കാം ഉൽപാദന ഘടകമെന്ന നിലയിൽ ഭൂമിയുടെ പ്രതിഫലം എന്ത് പേരിൽ അറിയപ്പെടുന്നു ഓപ്ഷൻ പാട്ടം വേതനം പലിശ ലാഭം ഏഴാമത്തെ ചോദ്യം പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ കേന്ദ്രഭരണ പ്രദേശം ഏത് ഓപ്ഷൻ ഡൽഹി ചണ്ഡീഗഡ് പുതുച്ചേരി ജമ്മു കാശ്മീർ എട്ടാമത്തെ ചോദ്യം വിവര സാങ്കേതിക വിദ്യയും വിജ്ഞാനവും ഉൽപാദനത്തിൽ ഉപയോഗിക്കുന്ന രീതി ഓപ്ഷൻ ഭൗതിക മൂലധനം വിജ്ഞാന മൂലധനം സംഘാടനം അറിവധിഷ്ഠിത മേഖല ഒൻപതാമത്തെ ചോദ്യം ആറു കിങ്ഡം വർഗീകരണ പദ്ധതി ആവിഷ്കരിച്ച അമേരിക്കൻ ശാസ്ത്രജ്ഞനാരി ഓപ്ഷൻ റോബർട്ട് എച്ച് വിറ്റാക്കർ ജോൺ റെ കാൾ വൗസ് കോൾ ലേസ് പത്താമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ ഒഴുകുന്ന ഉഷ്ണ ജലപ്രവാഹം ഏത് ഓപ്ഷൻ കാനറി ബ്രസീൽ ക്യുറോഷിയ ഒയാഷിയോ പതിനൊന്നാമത്തെ ചോദ്യം ജലവിതരണം താഴെ പറയുന്നവയിൽ ഏത് മേഖലയിൽ പെടുന്നു ഓപ്ഷൻ നോക്കാം കാർഷിക മേഖല വ്യാവസായിക മേഖല സേവന മേഖല തൃതീയ മേഖല പന്ത്രണ്ടാമത്തെ ചോദ്യം ലോകത്തിൽ ഏറ്റവും കൂടുതൽ സോറി ലോകത്തിൽ ഏറ്റവും ഉയർന്ന വേലിയേറ്റം അനുഭവപ്പെടുന്ന ഉൾക്കടൽ ഏത് ഓപ്ഷൻ ഹഡ്സൺ ഉൾക്കടൽ ഖംഫാദ് ഫണ്ടി ഉൾക്കടൽ പതിമൂന്ന് മലയാള മനോരമ പ്രസിദ്ധീകരണം ആരംഭിച്ച വർഷം ഓപ്ഷൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് മാർച്ച് ഇരുപത്തി രണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് മാർച്ച് ഇരുപത്തി രണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് മാർച്ച് പതിനാല് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് മാർച്ച് പതിനാല് പതിനാലാമത്തെ ചോദ്യം പൗരത്വ ഭേദഗതി നിയമം നിലവിൽ വന്നത് എന്ന് ഓപ്ഷൻ രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത് ജനുവരി പതിനൊന്ന് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ ഇരുപത് രണ്ടായിരത്തി ഇരുപത് ജനുവരി പത്ത് പതിനഞ്ചാമത്തെ ചോദ്യം കരിമ്പിൻ്റെയും പഞ്ചസാരയുടെയും ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏത് ഓപ്ഷൻ മധ്യപ്രദേശ് ഉത്തർപ്രദേശ് ആന്ധ്രാപ്രദേശ് കർണാടക പതിനാറ് സ്വാഭാവിക ലൈംഗിക പ്രചരണത്തിലൂടെ പ്രത്യുൽപാദന ശേഷിയുള്ള സന്താനങ്ങളെ സൃഷ്ടിക്കാൻ കഴിയുന്ന ജീവികളുടെ ഗണം ഓപ്ഷൻ നോക്കാം ജീനസ് ഫാമിലി ക്ലാസ് സ്പീഷീസ് പതിനേഴാമത്തെ ചോദ്യം ഏത് പ്രതിഭാസത്തിന്റെ ഫലമായാണ് ശീതജല പ്രവാഹങ്ങൾ ഉഷ്ണ സ്വഭാവം ഉള്ളതായി മാറുന്നത് ഓപ്ഷൻ നോക്കാം വേലിയേറ്റം വേലിയിറക്കം ലാനിനോ പതിനെട്ടാമത്തെ ചോദ്യം ശൈത്യകാലത്തിന്റെ ആരംഭത്തോടെ വിളയിറക്കുകയും വേനലിന്റെ ആരംഭത്തോടെ വിളവെടുക്കുകയും ചെയ്യുന്ന കാർഷിക കാലം ഓപ്ഷൻ ഖാരിഫ് ഇവയൊന്നും ഇവയൊന്നുമല്ല പത്തൊൻപതാമത്തെ ചോദ്യം സസ്യങ്ങളെ ഏകവർഷികൾ ദ്വിവർഷികൾ ബഹുവർഷികൾ എന്നിങ്ങനെ തരംതിരിച്ച ശാസ്ത്രജ്ഞനായി ഓപ്ഷൻ അരിസ്റ്റോട്ടിൽ ജോൺസ്റ്റസ് ഇരുപതാമത്തെ ചോദ്യം പ്രൈഡ് ഗോസ് ബിഫോർ എഫോൾ എന്നതിൻ്റെ ശരിയായ മലയാളം പരിഭാഷ എന്താണ് ഓപ്ഷൻ പതിരില്ലാതെ കതിരില്ല നിധികാക്കുന്ന ഭൂതം അഹങ്കാരമാപത്താണ് നാടോടുമ്പോൾ നടുവേ ഓടണം ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം പുതിയ കിണറ്റിൽ വെള്ളം തീരെയില്ല എന്നതിൻ്റെ ശരിയായ ഇംഗ്ലീഷ് വിവർത്തനമാണ് ഓപ്ഷൻ ദർ ഈസ് ലിറ്റിൽ വാട്ടർ ഇൻ ദ ന്യൂവൽ ദേർ ഈസ് എ ലിറ്റിൽ വാട്ടർ ഇൻ ദ ന്യൂവൽ There is some water in the new well. There is not water in the new well. He would not have failed if he dashed enough money. Option would have, had, had, would have, had, was having. ഷി ഡാഷ് സക്സീഡ് ഇഫ് ഷി ഹാഡ് ഹാഡ് ഓപ്ഷൻ വിൽ ഹാവ് ബി വു ഹാവ് ഇരുപത്തി നാലാമത്തെ ചോദ്യം എ ബിയുടെ മകനാണ് സിയുടെ മകളാണ് ഡി ബി ഡി എ വിവാഹം ചെയ്താൽ എക്ക് സിയുമായുള്ള ബന്ധം എന്ത് ഓപ്ഷൻ മരുമകൾ പേരക്കിടാവ് സഹോദരൻ അമ്മുമ്മ അവസാനത്തെ ചോദ്യം രോഹിത് രാഹുലിന്റെ മകനാണ് ലക്ഷ്മി രാഹുലിന്റെ സഹോദരിയാണ് ലക്ഷ്മിക്ക് അപ്പു എന്ന മകനും ശ്രീജ എന്ന മകളുമുണ്ട് വാസു അപ്പുവിന്റെ അമ്മാവനാണ് എങ്കിൽ രാഹുൽ വാസുവിന്റെ ആരാണ് ഓപ്ഷൻ നോക്കാം സഹോദരി ഭർത്താവ് അച്ഛൻ സഹോദരൻ കണക്കിലെ ചോദ്യങ്ങൾ ചെയ്യാൻ സമയം വേണമെങ്കിൽ എന്ത് ചെയ്യണം വീഡിയോ പോസ്റ്റ് ചെയ്ത് വെച്ചിട്ട് കേട്ടോ അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ ആൻസേഴ്സ് ഒന്ന് നോക്കാം അപ്പം നിങ്ങൾ അറിയാമെന്നുള്ള ചോദ്യങ്ങൾ മാത്രമേ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ സീറോ നെഗറ്റീവ് ആയിരിക്കും കിട്ടാൻ സാധ്യത അപ്പം നമുക്കൊന്ന് നോക്കാം കേട്ടോ എത്ര മാർക്കാണെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം നോക്കി ആദ്യത്തെ ചോദ്യം തിരയുടെ ഉയർന്ന ഭാഗം അറിയപ്പെടുന്ന പേര് ഉത്തരം ഓപ്ഷൻ എ തിര ശിഖരം രണ്ട് പി ഐ പദ്ധതി ഓ സി ഐയിൽ ലയിച്ച വർഷം ഉത്തരം ഓപ്ഷൻ സി രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒൻപത് മൂന്നാമത്തെ ചോദ്യം ഫോസിലുകളുടെയും ചരിത്രാതീത കാലത്തെ വസ്തുക്കളുടെയും കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന കാർബണിന്റെ ഐസോടോപ്പ് ഉത്തരം ഓപ്ഷൻ ബി കാർബൺ പതിനാല് ഒഡീഷയുടെ തീരപ്രദേശം അറിയപ്പെടുന്നത് ഉത്തരം ഓപ്ഷൻ എ ഉക്കൽ സമതലം അഞ്ച് സുവർണനാർ എന്ന് വിശേഷിക്കപ്പെടുന്ന നാണ്യവിളയത് ഉത്തരം ഓപ്ഷൻ സി ചണം ആറ് ഉൽപാദന ഘടകം എന്ന നിലയിൽ ഭൂമിയുടെ പ്രതിഫലം എന്ത് പേരിൽ അറിയപ്പെടുന്നു ഉത്തരം ഓപ്ഷൻ എ പാട്ടം പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ കേന്ദ്രഭരണ പ്രദേശം ഉത്തരം ഓപ്ഷൻ സി പുതുച്ചേരി എട്ട് വിവര സാങ്കേതിക വിദ്യയും വിജ്ഞാനവും ഉൽപാദനത്തിൽ ഉപയോഗിക്കുന്ന രീതി ഓപ്ഷൻ ബി വിജ്ഞാന മൂലധനം ഒൻപത് ആറു കിങ്ഡം വർഗീകരണ പദ്ധതി ആവിഷ്കരിച്ച അമേരിക്കൻ ശാസ്ത്രജ്ഞൻ ഉത്തരം ഓപ്ഷൻ സി കാൾ വൗസ് പത്ത് പറയുന്നവയിൽ അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ ഒഴുകുന്ന ഉഷ്ണജല പ്രവാഹം ഏത് ഉത്തരം ഓപ്ഷൻ ബി ബ്രസീൽ പതിനൊന്ന് ജലവിതരണം താഴെ പറയുന്നവയിൽ ഏത് മേഖലയിൽ പെടുന്നു ഉത്തരം ഓപ്ഷൻ ബി വ്യാവസായിക മേഖല പന്ത്രണ്ട് ലോകത്തിലെ ഏറ്റവും ഉയർന്ന വേരുകയേറ്റം അനുഭവപ്പെടുന്ന ഉൾക്കടൽ ഏത് ഉത്തരം ഓപ്ഷൻ ഡി ഫണ്ടി ഉൾക്കടൽ പതിമൂന്ന് മലയാള മനോരമ പ്രസിദ്ധീകരണം ആരംഭിച്ച വർഷം ഉത്തരം ഓപ്ഷൻ എ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് മാർച്ച് ഇരുപത്തി രണ്ട് പതിനാല് പൗരത്വ ഭേദഗതി നിയമം നിലവിൽ വന്നത് എന്ന് ഉത്തരം ഓപ്ഷൻ ഡി രണ്ടായിരത്തി ഇരുപത് ജനുവരി പത്ത് പതിനഞ്ച് കരിമ്പിന്റെയും പഞ്ചസാരയുടെയും ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഉത്തരം ഓപ്ഷൻ ബി ഉത്തർപ്രദേശ് പതിനാറ് സ്വാഭാവിക ലൈംഗിക പ്രചരണത്തിലൂടെ പ്രത്യുൽപാദന ശേഷിയുള്ള സന്താനങ്ങളെ സൃഷ്ടിക്കാൻ കഴിയുന്ന ജീവികളുടെ ഗണം ഉത്തരം ഓപ്ഷൻ ഡി സ്പീഷീസ് ഏത് പ്രതിഭാസത്തിന്റെ ഫലമായാണ് ശീതജല പ്രവാഹങ്ങൾ ഉഷ്ണ സ്വഭാവം മാറുന്നത് ഉത്തരം ഓപ്ഷൻ ഡി എൽ നിനോ പതിനെട്ട് ശൈത്യകാലത്തിന്റെ ആരംഭത്തോടെ വിളയിറക്കുകയും വേനലിന്റെ ആരംഭത്തോടെ വിളവെടുക്കുകയും ചെയ്യുന്ന കാർഷിക കാലം ഉത്തരം ഓപ്ഷൻ ബി റാബി പത്തൊൻപത് സസ്യങ്ങളെ ഏകവർഷികൾ ദ്വിവർഷികൾ ബഹുവർഷികൾ എന്നിങ്ങനെ തരംതിരിച്ച ശാസ്ത്രജ്ഞൻ ഓപ്ഷൻ ഡി തിയോ ഫ്രാസ്റ്റസ് ഇരുപത് പ്രൈഡ് ഗോസ് ബിഫോർ ഫോൾ ബിഫോർ എ ഫോൾ എന്നതിൻ്റെ ശരിയായ മലയാളം പരിഭാഷ എന്താണ് ഉത്തരം ഓപ്ഷൻ സി അഹങ്കാരം ആപത്താണ് ഇരുപത്തിയൊന്ന് പുതിയ കിണറ്റിൽ വെള്ളം തീരെയില്ല എന്നതിൻ്റെ ശരിയായ ഇംഗ്ലീഷ് വിവർത്തനമാണ് ഓപ്ഷൻ എ ദർ ഈസ് ലിറ്റിൽ വാട്ടർ ഇൻ ദ ന്യൂവെൽ ഇരുപത്തിരണ്ട്

പേരക്കിടാവ് ഇരുപത്തിയഞ്ച് രോഹിത് രാഹുലിൻ്റെ മകനാണ് ലക്ഷ്മി രാഹുലിൻ്റെ സഹോദരിയാണ് ലക്ഷ്മിക്ക് അപ്പു എന്ന മകനും ശ്രീജ എന്ന മകളുമുണ്ട് വാസു അപ്പുവിൻ്റെ അമ്മാവനാണ് എങ്കിൽ രാഹുൽ വാസുവിൻ്റെ ആരാണ് ഉത്തരം ഓപ്ഷൻ ഡി സഹോദരൻ ഇരുപത്തിയഞ്ച് ചോദ്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ഒരു മോക് ടെസ്റ്റൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എക്സാം ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്രാഷ് ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ഇട്ടേക്കണം നമ്മളെ വീഡിയോസിനൊക്കെ ഒരു ലൈക്ക് ഇട്ടേക്കണം മറക്കല്ലേ കേട്ടോ മറക്കാതെ നിങ്ങളുടെ മാർക്കും നിങ്ങളുടെ നെഗറ്റീവും കമൻ്റ് ചെയ്തേക്കണം ഓക്കെ അപ്പോൾ അടുത്ത എക്സാം എന്ന് പറയുമ്പോൾ അടുത്ത എക്സാമിൻ്റെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ആ മൂന്ന് ഘട്ടമായിട്ട് അതായത് ഒന്ന് മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങളിൽ നാല് പരീക്ഷ നടത്തി അടുത്ത പതിനൊന്ന് മുതൽ ഇരുപത് വരെയുള്ള ദിവസങ്ങളിൽ അടുത്ത നാലെണ്ണം ഇരുപത്തൊന്ന് മുതൽ മുപ്പത് വരെയുള്ള ദിവസങ്ങളിൽ അടുത്ത നാലെണ്ണം ഇതിപ്പോൾ ഒന്ന് നാലാമത്തെ എക്സാം ആണ് അപ്പം നമുക്ക് അടുത്ത റി ഫുൾ റിവിഷനാണ് ആവശ്യം ഫുൾ റിവിഷൻ അല്ല പതിനൊന്ന് മുതൽ ഈ മുപ്പത് വരെയുള്ളത് പതിനൊന്നാമത്തെ ദിവസം മുതൽ മുപ്പത് വരെയുള്ള ടോപ്പിക്കാണ് അടുത്ത ദിവസം പഠിക്കേണ്ടത് മെയ് മുപ്പതിനായിരിക്കും റിവിഷൻ്റെ എക്സാം മെയ് മുപ്പതിനായിരിക്കും റിവിഷൻ്റെ എക്സാം അപ്പോൾ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക ഡി സി ആർ പി എസ് സി ഓഫീസിൽ നിന്ന് ടെലിഗ്രാം ചാനൽ സെർച്ച് ചെയ്തിട്ട് നമ്മൾ ടെലിഗ്രാം ചാനൽ കാണാൻ പറ്റും അവിടെ ജോയിൻ ചെയ്താൽ ടോപ്പിക്കുകളൊക്കെ കാണാൻ പറ്റും ഓക്കെ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വ്യത്യസ്തമായ ടോപ്പിക്കുകൾ നമുക്ക് വീണ്ടും കാണാം കാണുമ്പോഴേക്കും നന്ദി